ആണ്. അതൊരു അപകടം കാരണമാണ് ആ കടത്ത് പുറത്തു വന്നതെന്നാണ് കൗതുകരമായ സംഭവം. മാളയിൽ അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തി. നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ ഈ കഞ്ചാവ് കടത്തി വന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടമുണ്ടായപ്പോൾ കാറിൽ നിന്ന് പറമ്പിലേക്ക് കഞ്ചാവ് വലിച്ചെറിഞ്ഞു. രണ്ടുപേരെ പിടികൂടിയിട്ടുണ്ട്. എം എസ് ലിഷോയ് വിവരങ്ങൾ നൽകുന്നു. ലിഷോയ്, ഇതെങ്ങനെയാണ് ഇവരെ പിടികൂടിയത്? ഇവർ രക്ഷപ്പെടാൻ വേണ്ടി കഞ്ചാവ് എറിഞ്ഞ് എങ്ങനെ ഇവരെ കൊടുക്കാൻ കഴിഞ്ഞു? അതായത് മാള സ്വദേശിയായ രഞ്ജിത്തിനാണ് അപകടം സംഭവിച്ചത്. അതായത് സ്കൂട്ടറിൽ പോകുമ്പോൾ ഈ മകളെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയ ശേഷം ബസ് സ്റ്റോപ്പിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആണ് ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു കാർ അമിത വേഗത്തിൽ വന്ന് ഈ രഞ്ജിത്തിൻ്റെ സ്കൂട്ടറിൽ വന്നിടിക്കുന്നത്. അങ്ങനെ രഞ്ജിത്ത് ഈ സ്കൂട്ടറിൽ നിന്ന് കാറിൻ്റെ ബോണറ്റിലേക്ക് തെറിച്ചു വീഴുകയും പിന്നീട് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെ രക്ഷപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ആ ഒരു സമയത്ത്, അപകടം നടന്ന സമയത്ത് ഈ കാറിൽ രണ്ട് പേരുണ്ടായിരുന്നു. 24 വയസ്സുള്ള യദുകൃഷ്ണനും മറ്റൊരു യദുകൃഷ്ണൻ്റെ സുഹൃത്തായ ബിനിലും. ഇവർ രണ്ടുപേരുമാണ് ഈ കാറിലുണ്ടായിരുന്നത്. ഇവർ ആ ഒരു സമയത്ത് ആകെ പരിഭ്രാന്തരാവുകയും കാറിൽ നിന്ന് ഒരു പൊതിയെടുത്ത് തൊട്ടടുത്ത പറമ്പിലേക്ക് എറിയുകയും ചെയ്തു. അത് നാട്ടുകാർ കാണുകയും പിന്നീട് ഈ നാട്ടുകാരെല്ലാം തന്നെ ഈ അപകടം നടന്നതിനെ തുടർന്ന് ആദ്യം ഇവരെ പിടിച്ചു വയ്ക്കുകയുമാണ് ചെയ്തത്. പിന്നീട് ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശോധന നടത്തുകയും ഈ എറിഞ്ഞ പാക്കറ്റിൽ 250 ഗ്രാം കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. 24 വയസ്സുള്ള രണ്ട് യുവാക്കളാണ് ഇത്തരത്തിൽ. ഇവർ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ്.